എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലബാർ ഡയറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയാണുള്ളത്? എനിക്കാദ്യം സ്ഥലം മാറി നമ്മുടെ കർണാടകയിലാണുള്ളത്. കർണാടകയിലെ നല്ല അടിപൊളി പ്ലേസിലാണ് ഗുണ്ടൽപേട്ടാണുള്ളത്. ഗുണ്ടൽപേട്ടിൽ നമ്മുടെ ഇത് ബീട്രൂട്ടിന്റെ കൃഷിയുള്ള സ്ഥലത്താട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ബീട്രൂട്ട് കൃഷി ചെയ്തൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത്. വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ നമ്മൾ നടുന്നതല്ലാതെ ഇത്രയും ബീട്രൂട്ടൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് ഫുൾ ബീട്രൂട്ടിന്റെ കൃഷികളാണ്. അവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ വാഴ കാണാൻ പറ്റും, അവിടേക്ക് ചെറിയുള്ളി കാണാൻ പറ്റും. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഈ ഗുണ്ടൽപേട്ട ഏരിയ ഫുള്ളായിട്ട് വെജിറ്റബിൾസ്, നമുക്ക് നമ്മുടെ നാട്ടിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിൽ നിന്നാണ്. അപ്പൊ അതിന്റെ നമുക്ക് ഒന്ന് ഈ ഏരിയയിലേക്ക് നോക്കിക്കാണാം. നമ്മൾ പറക്കുന്നില്ല, അവർ കൃഷി ചെയ്യുന്ന പ്യുവറായിട്ട് കൃഷി ചെയ്ത് കൊണ്ട് നടക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി പോയാൽ കാണാൻ പറ്റും. ഈ ഏരിയസ് ഒക്കെ ഇതൊക്കെ കണ്ടോ, വലിയ വലിയ ബീട്രൂട്ടുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരു വിളവെടുപ്പിന്റെ സമയമായില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഈ ഏരിയസ് ഒക്കെ ഫുൾ, ഇത് മാത്രല്ല ഈ കാണുന്ന ഒക്കെ ബീട്രൂട്ടിന്റെ, ഈ ഫുൾ ബീട്രൂട്ടിന്റെ കൃഷിയാണ് വരുന്നത്. അവിടെ ക്യാബേജ് ഇതായിട്ടുണ്ട്, ക്യാബേജ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ഇവിടുത്തെ കൃഷി ചെയ്യുന്ന ഏട്ടനാണ് അത് നിൽക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഗുണ്ടൽപേട്ട ഏരിയയിൽ വരിക, നമുക്ക് അവർ പർച്ചേസ് ചെയ്യാനും പറ്റും ഇവരെടുത്ത്. പക്ഷെ ഇത് വിളവെടുപ്പിന്റെ സമയമാകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെറിയുള്ളി കിഡിലനായിട്ട് പർച്ചേസ് ചെയ്തു. അടിപൊളിയാണ്. എന്തായാലും വിസിറ്റ് മസ്റ്റ് വിസിറ്റഡ് ഏരിയ ആണ് ഈ ഏരിയസ്. നമ്മൾ കഴിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഇതൊക്കെ എങ്ങനെയാ എവിടേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കാണണ്ടേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.